വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഈ വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എന്ന് പറയുന്നത് ശരിക്കും ഒരു ആപ്ലിക്കേഷൻ ഓഫ് ദി ക്രോസ് പ്രോഡക്റ്റ് ആണ്. നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ ഡിഫൈൻ ചെയ്തതിന് ശേഷം ക്രോസ് പ്രോഡക്റ്റിന്റെ രണ്ട് ആപ്ലിക്കേഷൻസ് ഓൾറെഡി പഠിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഏരിയ ഓഫ് എ പാരലോഗ്രാം ആയിരുന്നു ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് പഠിച്ചത്. സെക്കൻഡ് ആപ്ലിക്കേഷൻ ആയിട്ട് പഠിച്ചത് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് അഥവാ ടോർക്ക് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നു. സോ ഇത് തേർഡ് ആപ്ലിക്കേഷൻ ആണ്, ക്രോസ് പ്രോഡക്റ്റിന്റെ മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ ആണ് വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ വെലോസിറ്റി, വെലോസിറ്റി വെക്റ്റർ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ വെലോസിറ്റി വെക്റ്റർ അറ്റ് എ പോയിന്റ് ആണ് വെലോസിറ്റി ഓഫ് എ റൊട്ടേറ്റിംഗ് ബോഡി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു റൊട്ടേറ്റിംഗ് ബോഡിയുടെ വെലോസിറ്റി വെക്റ്റർ അറ്റ് എ പോയിന്റ്, ഓക്കെ, അറ്റ് എ പോയിന്റ് ഇൻ ദാറ്റ് ഒബ്ജക്റ്റ്, ആ ബോഡിയിലുള്ള ഒരു പോയിന്റ് എടുക്കുന്നു. ഒരു റൊട്ടേറ്റിംഗ് ബോഡി നമ്മുടെ കയ്യിലുണ്ട്, ആ റൊട്ടേറ്റിംഗ് ബോഡിയിൽ ഒരു പോയിന്റ് ഞാൻ പി ആയിട്ട് എടുത്താൽ വെലോസിറ്റി വെക്റ്റർ അറ്റ് ദി പോയിന്റ് പി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും ക്രോസ് പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, കൂടാതെ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി. സോ നമ്മുടെ വെലോസിറ്റി വെക്റ്റർ അറ്റ് ദി പോയിന്റ് പി ഇവാലുവേറ്റ് ചെയ്യും. ഇനി നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്ന് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. സോ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വെലോസിറ്റി വെക്ടറിന്റെ മോഡുലസ് എടുത്താൽ മതി. സോ നമുക്ക് വെലോസിറ്റി വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ബോഡിയുടെ സ്പീഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ വെലോസിറ്റി വെക്ടറിന്റെ മോഡുലസ് അഥവാ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. മാഗ്നിറ്റ്യൂഡ് അഥവാ ലെങ്ത് എടുക്കുമ്പോൾ എന്താണ്? അതൊരു സ്കെയിൽ ഓഫ് ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുക, അതായിരിക്കും അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ്. ഓക്കെ, നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ബോഡിയാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്തായാലും ഡെഫിനിഷൻ വായിക്കാം, എന്നിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. എ റൊട്ടേഷൻ ഓഫ് എ റിജിഡ് ബോഡി ബി ഇൻ സ്പേസ് ക്യാൻ ബി സിംപ്ലി ആൻഡ് യുണീക്ലി ഡിസ്ക്രൈബ്ഡ് ബൈ എ വെക്റ്റർ ഡബ്ല്യു. സോ ഈ വെക്റ്റർ ഡബ്ല്യു എന്ന് പറയുന്നത്, ഈ വെക്റ്റർ ഡബ്ല്യു വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ റൊട്ടേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് ഈ ഡബ്ല്യു എന്ന് പറയുന്നത് ആക്ച്വലി ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ആണ്. അഥവാ ആക്സിസ് ഓഫ് റൊട്ടേഷൻ തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഡബ്ല്യു എന്ന് പറയുന്ന വെക്റ്റർ റെപ്രസെന്റ്സ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതിൽ ഒ എന്ന് പറയുന്നത് എന്താണ്? ഒറിജിൻ ആണ്. ഓക്കെ, കാരണം ഈ പി എന്ന് പറയുന്ന ഈ റൊട്ടേറ്റിംഗ് ബോഡിയാണിത്. ആ ബോഡിയിൽ ഒരു പോയിന്റ് പി എടുത്തിരിക്കുന്നു. ഈ പോയിന്റിന്റെ വെലോസിറ്റി വെക്റ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ആ വെലോസിറ്റി വെക്റ്റർ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒറിജിൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിയുടെ പൊസിഷൻ വെക്റ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒറിജിൻ ഒ എടുത്തിരിക്കുന്നത്. പിയുടെ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒയിൽ നിന്ന് പിയിലേക്ക് നമ്മളൊരു ലൈൻ സെഗ്മെന്റ് അഥവാ ഒരു വെക്റ്റർ വരയ്ക്കുന്നു, അതാണ് ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുന്നത്. സോ അതാണ് പിയുടെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഈ ബോഡിയുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ഡബ്ല്യു എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ദ ഡയറക്ഷൻ ഓഫ് ഡബ്ല്യു ഈസ് ദാറ്റ് ഓഫ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. സോ ഈ ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെ അതേ ഡയറക്ഷൻ, അഥവാ ഡബ്ല്യു എന്ന് പറയുന്ന വെക്റ്റർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. And such that the rotation appears clockwise if one looks from the initial point of W to the terminal point of W. So, ഈ W ന്റെ initial point ൽ നിന്ന് terminal point ലേക്ക് നമ്മൾ നോക്കുമ്പോൾ axis of rotation എന്ന് പറയുന്നത് clockwise ആയിരിക്കും. Clockwise direction ലായിരിക്കണം ഈ body rotate ചെയ്യുന്നത്. Okay. With respect to the axis of rotation. Okay. അതേപോലെ ദ ലെങ്ത് ഓഫ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു ദി ആംഗിൾ ഓഫ് സ്പീഡ് ഒമേഗ. ആംഗിൾ ഓഫ് സ്പീഡ് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുന്നുണ്ട്, ആ സ്പീഡ് അതല്ല, ആംഗിൾ ഓഫ് സ്പീഡാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ആംഗിൾ ഓഫ് സ്പീഡ് ഒമേഗ എന്നാണ് കേട്ടോ ഇത് എഴുതിയിരിക്കുന്നത്. സോ ഒമേഗയും ഡബ്ല്യുവും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ ഞാൻ ഒമേഗയുടെ അകത്തോട്ട് ഇങ്ങനെ വളച്ചെഴുതിയിട്ടുണ്ട് കേട്ടോ. സോ ഡബ്ല്യു ആണിത്, ഇത് ഒമേഗ. ലെങ്ത് ഓഫ് ഡബ്ല്യു ആണ് ഒമേഗ എന്ന് പറയുന്നത്. ഒമേഗ ഈസ് ദ ആംഗിൾ ഓഫ് സ്പീഡ്. ഒമേഗ ഗ്രേറ്റർ ദാൻ സീറോ ആണ് എപ്പോഴും. ഓക്കെ, ഓഫ് ദ ആംഗിൾ ഓഫ് സ്പീഡ് ഓഫ് ദി റൊട്ടേഷൻ. സോ ഒമേഗ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞു. സോ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡബ്ല്യു. ഓക്കെ, ലെറ്റ് പി ബി എനി പോയിന്റ് ഓഫ് ബി ആൻഡ് ഡി ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ്. ഓക്കെ, ഇനി പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ബിയിൽ എടുക്കുകയാണ് ആൻഡ് ഡി എന്ന് പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസ് ആണ് ഫ്രം ദി ആക്സിസ്. ഫ്രം ദ ആക്സിസ് എന്ന് പറയുമ്പോൾ ഏതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ? ഈ ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, ഇവിടെ ഞാൻ ഈ ആക്സസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് കേട്ടോ. ഈ ബോഡി കൊണ്ട് ഇവിടെ മറന്നിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ആക്സസ് ഇവിടെ ഇങ്ങനെ വരയ്ക്കാന്. ഈ വെക്റ്റർ തന്നെയാണ് ഈ മേളിലോട്ട് കാണുന്നത്. ഓക്കെ, ഇതിന് ഇതിൻ്റെ എനിക്ക് വേണ്ടുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വരച്ചിരിക്കുവാണ്. ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് ഓ മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ ലൈൻ, അതായത് ഡബ്ല്യു എന്ന് പറയുന്ന ആക്സസ് ഓഫ് റൊട്ടേഷൻ ഇവിടെ ഉണ്ട്. ഇനി പി എന്ന് പറയുന്ന പോയിന്റ് ബിയിൽ, അതിവിടെ മാർക്ക് ചെയ്യുന്നു. ഇനി പിയിൽ പിയുടെ പൊസിഷൻ ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്? ആക്സസിൽ നിന്നുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഡി. ഓക്കെ, നമുക്ക് ആ സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കാം. അതെന്താണ് പറഞ്ഞത്?
d p b any point of b and d its distance from the axis so axis il ninnu p da distance nu parayana d aanu so adu evadana axis nu parayana w so w il ninnu p ilekulla p ennu parayana point ivada aa point ilekulla distance aanu d so ee length aanu d ennu parayana okay ini next endanu parayirikkunnu then p has the speed omega d angana aanengil p da speed namaku speed kandu pidikkanallo ആ സ്പീഡ് എന്ന് പറയുന്നത് ഒമേഗ ഡി ആണ് ഓക്കെ സോ ഇതാണ് നമ്മൾ ക്രോസ് ഓക്കെ വെലോസിറ്റി വെക്ടറിന്റെ മോഡുലസ് ആയിട്ട് നമ്മൾ എടുക്കും അതിന് മുന്നേ പിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ഒമേഗ ഡി ആണ് വരിക ഓക്കെ അതായത് ആംഗിൾ ഓഫ് സ്പീഡ് ഇൻടു അതായത് നമ്മൾ സ്പീഡ് എങ്ങനെയാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് ആംഗിൾ ഓഫ് സ്പീഡ് ഇൻടു ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദ ആക്സിസ് സോ അത് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പീഡ് കിട്ടുക സോ സ്പീഡ് എന്ന് പറയുന്നത് ആ പി എന്ന് പറയുന്ന പോയിന്റിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ ഡി ആണ് ഇനി ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് പി റെഫർ ടു എ കോർഡിനേറ്റ് സിസ്റ്റം വിത്ത് ഒറിജിൻ ഓ ഓൺ ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ സോ ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ ഓഫ് പി ആയിട്ട് എടുത്തിരിക്കുന്നത് സോ അതുകൊണ്ടാണ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടർ പിയിലേക്കുള്ള വെക്ടറാണ് ആർ എന്ന് പറയുന്നത് സോ ഇത് ആർ ആയിട്ടും കൊടുത്തു ഇനി ഞാനിവിടെ ഗാമ എന്ന് പറയുന്ന ഈ ഫിഗറിൽ നോക്കിയാൽ ഗാമ എന്ന് പറയുന്ന ആംഗിള് ഞാൻ എന്താണ് ഈ ആർ എന്ന് പറയുന്ന പിയുടെ പൊസിഷൻ വെക്ടറിൻ്റെയും ആക്സിസ് ഓഫ് റൊട്ടേഷൻ്റെയും ഇടയ്ക്കുള്ള ആംഗിളിനെ ഞാൻ ഗാമ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ട്രയാംഗിൾ നോക്കിയാൽ അറിയാം ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ് ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് സോ ഈ ആംഗിള് 90 ഡിഗ്രി ആണ് അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഒരു റൈറ്റ് ട്രയാംഗിൾ ആണ് ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം ആക്സിസ് ഓഫ് റൊട്ടേഷൻ ദെൻ ആ റൈറ്റ് ട്രയാംഗിൾ ഉപയോഗിച്ച് സൈൻ ഗാമ എഴുതാൻ പോവാണ് നിങ്ങൾ ആ ഫിഗറിൽ നോക്കിയാൽ സൈൻ ഗാമ എന്ന് പറയുന്നത് എന്തുവരും ഇത് റൈറ്റ് ട്രയാംഗിൾ ആണ് സോ ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡ് ഈ ആർ ആണ് മോഡ് ആർ ഓക്കെ ഇത് വെക്ടർ ആർ ആണെങ്കിൽ ഈ ലെങ്ത് ഈ 90 ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഹൈപ്പർട്ടിന്യൂസ് ആർ എന്ന് പറയുന്ന വെക്ടർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് സോ ഈ ഹൈപ്പർട്ടിന്യൂസിന്റെ ലെങ്ത് എന്താന്ന് ചോദിച്ചാൽ എന്തുവരും ഈ വെക്ടർ ആറിന്റെ മോഡുലസ് മോഡ് ആർ ആണ് ഇതിന്റെ ലെങ്ത് ഓക്കെ ഇനി സൈൻ ഗാമ എടുത്തു കഴിഞ്ഞാൽ എന്തുവരും ഗാമ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ് സൈൻ ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർട്ടിന്യൂസ് സോ ഓപ്പോസിറ്റ് ഗാമയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്താണ് ഡി ആണ് ലെങ്ത് ഹൈപ്പർട്ടിന്യൂസിന്റെ ലെങ്ത് എന്താണ് മോഡുലസ് ഓഫ് ആർ ആണ് സോ സൈൻ ഗാമ എന്തുവരും ഡി ബൈ മോഡുലസ് ഓഫ് ആർ എന്ന് വരും ഓക്കെ സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫിഗർ വരച്ചത് സോ ഈ ഫിഗറിൽ നിന്നാണ് നമ്മൾ സൈൻ ഗാമ എഴുതുന്നത് സൈൻ ഗാമ ഇസ് ഈക്വൽ ടു ഡി ബൈ മോഡുലസ് ഓഫ് ആർ എന്ന് വരും വേർ ഗാമ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്താണ് ഡബ്ല്യു അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഡബ്ല്യുവിൻ്റെയും ആറിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ഗാമ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഡി എനിക്ക് അങ്ങനെ എഴുതാം ഈ മോഡാർ വെച്ച് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ദെർഫോർ ഡി ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഇൻടു സൈൻ ഗാമ ഇനി നമ്മൾ പറഞ്ഞു സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് ഒമേഗ ഇൻടു ഡി ആണ് സോ സ്പീഡ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻടു ഡി സോ ഡിയുടെ പ്ലേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മോഡാർ സൈൻ ഗാമ സോ ഒമേഗ ഇൻടു ആ ഓക്കെ ഒമേഗ ഡി ആണ് ഡിക്ക് പകരം മോഡാർ സൈൻ ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് മോഡുലസ് ഓഫ് ഡബ്ല്യു ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ആംഗിൾ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എന്താണ് മോഡുലസ് ഓഫ് ദ ലെങ്ത് ഓഫ് ഡബ്ല്യു ആണ് വരുന്നത് സോ അതുകൊണ്ട് തന്നെ ഒമേയ്ക്ക് പകരം മോഡ് ഡബ്ല്യു കൊടുക്കുന്നു ഡിക്ക് പകരം മോഡ് ആർ സൈൻ ഗാമ ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എ ക്രോസ് ബി മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് മോഡ് എ മോഡ് ബി സൈൻ തീറ്റ അപ്പം തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എന്താണ് എയും ബിയും ഇവിടെ അതേപോലെ മോഡ് ഡബ്ല്യു മോഡ് ആർ സൈൻ ഗാമ വേർ ഗാമ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡബ്ല്യു ആൻഡ് ആർ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിനെ എനിക്ക് അങ്ങനെ എഴുതാം മോഡുലസ് ഓഫ് ഡബ്ല്യു ക്രോസ് ആർ എന്ന് എഴുതാം ദ സ്പീഡ് എന്ന് പറയുന്നത് ഓക്കെ സ്പീഡ് എന്ന് പറയുന്നത് എന്തായി ആംഗിൾ ഓഫ് സ്പീഡാണ് ഇതിൽ ഒമേഗ ഓക്കെ സോ സ്പീഡ് എന്ന് പറയുന്നതിനെ എനിക്ക് ഒമേഗ ഡി എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം സോ അതെന്ന് പറയുന്നത് ഇപ്പം എന്താണെന്നാണ് കിട്ടിയത് മോഡുലസ് ഓഫ് ഡബ്ല്യു ക്രോസ് ആർ ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു വെലോസിറ്റിയുടെ മോഡുലസ് വെലോസിറ്റി വെക്ടറിൻ്റെ മോഡുലസ് എടുക്കുമ്പോഴാണ് നമുക്ക് സ്പീഡ് കിട്ടുന്നത് കാരണം വെലോസിറ്റി എന്ന് പറയുന്നൊരു വെക്ടർ ക്വാണ്ടിറ്റിയും സ്പീഡ് എന്ന് പറയുന്നൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സ്പീഡ് നമുക്ക് കിട്ടി എന്താണ് ഡബ്ല്യു ക്രോസ് ആർ എന്ന് പറയുന്നൊരു വെക്ടറാണ് ആ വെക്ടറിൻ്റെ മോഡുലസ് ആണ് എന്ത് സ്പീഡ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദ വെലോസിറ്റി ഹെൻസ് വെലോസിറ്റി വെക്ടർ വി അതിനെ വെലോസിറ്റി വെക്ടറിനെ ഞാൻ വി എന്ന് പറയുന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യണം ഓഫ് ദി പോയിന്റ് പി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം വി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ക്രോസ് ആർ ഓക്കെ കാരണം എന്താണ് സ്പീഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ക്രോസ് ആർ എന്ന് പറയുന്നതിൻ്റെ മോഡുലസ് ആണ് അതുകൊണ്ട് തന്നെ വെലോസിറ്റി വെക്ടർ എന്തായിരിക്കണം ഡബ്ല്യു ക്രോസ് ആർ കാരണം വെലോസിറ്റിയുടെ മോഡുലസ് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക വെലോസിറ്റി വെക്ടറിൻ്റെ മോഡുലസ് എടുക്കുമ്പോഴാണ് സ്പീഡ് കിട്ടുക സോ സ്പീഡ് കിട്ടി അത് മോഡുലസ് ഓഫ് ഡബ്ല്യു ക്രോസ് ആർ അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി വെക്ടർ എന്താണ് ഡബ്ല്യു ക്രോസ് ആർ ആണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊന്നും മാറിപ്പോരുത് കേട്ടോ അതായത് നമ്മൾ ആംഗിൾ ഓഫ് സ്പീഡാണ് ഒമേഗ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടുത്തെ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് ലെങ്ത് ഓഫ് ദി ഓക്കെ
ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ഈ ആക്സസ് ഓഫ് റൊട്ടേഷൻ ആണ് ഈ വെക്റ്റർ ഡബ്ല്യു ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആക്സസ് ഓഫ് റൊട്ടേഷൻ ആണ് നമ്മൾ വെക്റ്റർ ഡബ്ല്യു ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ വെക്റ്റർ ഡബ്ല്യുവിൻ്റെ ലെങ്ത് ആണ് ആംഗിൾ ഓഫ് സ്പീഡ് ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ട് ഇതൊക്കെയാണ്. ഡബ്ല്യു എന്ന് പറയുന്നത് ആക്സസ് ഓഫ് റൊട്ടേഷൻ്റെ വെക്റ്റർ ആണ്, വെക്റ്റർ റെപ്രസെൻറ്റിംഗ് ദ ആക്സസ് ഓഫ് റൊട്ടേഷൻ. സോ അങ്ങനെയാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഡബ്ല്യു ക്രോസ് ആർ, വെലോസിറ്റി വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ക്രോസ് ആർ. വേറെ ആർ എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിൻ്റെ ആണോ വെലോസിറ്റി അഥവാ സ്പീഡ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ ആണ് ആർ എന്ന് പറയുന്നത്. സോ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ഉണ്ട്, നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, എ വീൽ ഇസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദി എക്സ് ആക്സിസ്. സോ ഇവിടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അഥവാ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസ് ആണ്. ഓക്കെ, വിത്ത് ആംഗിൾ ഓഫ് സ്പീഡ് 3 സെക്കൻഡ് ഇൻവേഴ്സ്. ആംഗിൾ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഒമേഗയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ റൊട്ടേഷൻ അപ്പിയേഴ്സ് ക്ലോക്ക് വൈസ്. ഞാൻ നേരത്തെ നമ്മളിത് പറഞ്ഞപ്പോൾ പറഞ്ഞു റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്ന്. സോ ഇവിടെ ക്വസ്റ്റൻ തന്നിട്ടുണ്ട് ക്ലോക്ക് വൈസ് ആണ്. ദ റൊട്ടേഷൻ അപ്പിയേഴ്സ് ക്ലോക്ക് വൈസ് ഇഫ് വൺ ലുക്സ് ഫ്രം ദ ഒറിജിൻ ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, ഫൈൻഡ് ദ വെലോസിറ്റി. അത് നമ്മൾ പറഞ്ഞു റൊട്ടേഷൻ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഡബ്ല്യുവിൻ്റെ ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ടെർമിനൽ പോയിന്റിലേക്ക് നോക്കുമ്പോൾ. സോ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഒറിജിനിൽ നിന്ന് പോസിറ്റീവ് എക്സ് ആക്സിലേക്ക് നോക്കുമ്പോൾ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ്, കാരണം ഇവിടെ ആക്സ് ഓഫ് റൊട്ടേഷൻ എക്സ് ആക്സിസ് ആണ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ദ സ്പീഡ് അറ്റ് ദ പോയിന്റ് 2 2 2. സോ പി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഈ 2 2 2. സോ നമുക്ക് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, പിന്നെന്താണ് ആംഗിൾ ഓഫ് സ്പീഡ് ഒമേഗയാണ് തന്നിരിക്കുന്നത്, 3 സെക്കൻഡ് ഇൻവേഴ്സ്. അങ്ങനെ ആണെങ്കിൽ വെലോസിറ്റിയും സ്പീഡും കണ്ടുപിടിക്കണം അറ്റ് ദി പോയിന്റ് പി. സോ ഞാൻ തന്നിരിക്കുന്ന സൊല്യൂഷനിലേക്ക് പോവാണ്. തന്നിരിക്കുന്ന കാര്യം ആദ്യം എടുത്തിരുന്നു, ഒമേഗ ഈസ് 3 സെക്കൻഡ് ഇൻവേഴ്സ്. ഒമേഗയുടെ ഓക്കെ, ഒമേ 3 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറയാം, ഒമേഗയുടെ യൂണിറ്റ് ആണ് സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, ആൻഡ് ആർ പോയിന്റ് 2 പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഏതാണ് പി എന്ന് പറയുന്ന പോയിന്റ് 2 2 2. അങ്ങനെ ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്. സോ നമുക്കൊരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വന്നാൽ അത് ഉപയോഗിച്ച് പൊസിഷൻ വെക്ടർ എഴുതുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ എഴുതും? ഒരു പോയിന്റ് എക്സ് വൈ സെഡ് ആണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എടുക്കുകയാണ്. സോ 2 2 2 എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ത് വരും? ആർ ഇസ് ഈക്വൽ ടു 2i + 2j + 2k. ഇനി നമുക്ക് സ്പീഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബ്ല്യു ക്രോസ് ആർ ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മോഡുലസ്. സോ നമുക്ക് ഡബ്ല്യു കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ ഈ ഒമേഗയും ഡബ്ല്യുവും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാം. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് ഡബ്ല്യു എന്നാണ് ഡിഫൈൻ ചെയ്ത്. സോ ഇവിടെ നമുക്ക് ഒമേഗയുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡ് ഡബ്ല്യു ഇസ് ഈക്വൾ ടു ഒമേഗ, ആയതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് ഈക്വൾ ടു എന്ത് വരും? 3 സെക്കൻഡ് ഇൻവേഴ്സ്. സോ മോഡുലസ് ഓഫ് ഡബ്ല്യു എന്ന് പറയുന്നത് 3 എന്ന് കിട്ടി. പക്ഷെ നമുക്ക് ഡബ്ല്യു എന്ന് പറയുന്ന വെക്റ്റർ വേണം, കാരണം വെലോസിറ്റി ഡബ്ല്യു ക്രോസ് ആർ ആണ്. സോ ലെങ്ത് ഓഫ് ഡബ്ല്യു ആണ് നമുക്ക് ഈ റിലേഷൻ ഉപയോഗിച്ച് കിട്ടിയത്. പക്ഷേ ഡബ്ല്യു എന്ന് പറയുന്ന വെക്റ്റർ നമുക്ക് വേണം. സോ അതെങ്ങനെ എഴുതും എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. സിൻസ് ദ വീൽ ഇസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദി എക്സ് ആക്സിസ്. വീല് അത് ശ്രദ്ധിക്കണം കേട്ടോ ക്വസ്റ്റനിൽ, ഏതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ? റൊട്ടേഷൻ എക്സ് ആക്സിസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡബ്ല്യു എന്ന് പറയുന്ന വെക്റ്റർ നമ്മൾ ജനറൽ ആയിട്ട് ഒരു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എടുക്കെ ആണെന്ന് മനസ്സിൽ വിചാരിച്ചാൽ എക്സ് ആക്സിസ് ആണ് റൊട്ടേറ്റിംഗ് ആക്സിസ്. എക്സ് ആക്സിസിൽ എന്താണ്? വൈയുടെ കോർഡിനേറ്റും സെഡിന്റെ കോർഡിനേറ്റും എപ്പോഴും 0 ആയിരിക്കും. സോ ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ എഴുതുമ്പോൾ ജെയുടെ കോഫിഷ്യന്റ്, വൈയുടെ കോഫിഷ്യന്റ്, വൈയുടെ കോർഡിനേറ്റും സെഡിന്റെ കോർഡിനേറ്റും 0 ആണ്. ഇനി എക്സിന്റെ കോർഡിനേറ്റ് അഥവാ ഐയുടെ കോഫിഷ്യന്റ് എന്ത് വരും എന്ന് അറിയാൻ ഇത് തന്നെ കൊടുത്താൽ മതി. ഈ ഒമേഗയുടെ ലെങ്ത് എന്താണോ വന്നിരിക്കുന്നത് അത് തന്നെ കൊടുത്താൽ മതി, 3 ആണ്. സോ 3i + 0j + 0k. വൈയും ഇസഡിന്റെ പ്ലേസിൽ 0 കൊടുത്തത് റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ് ആയതുകൊണ്ടാണ്. ഇനി ഈ ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടറിന്റെ മോഡുലസ് എടുത്താൽ എന്ത് വരും? നമ്മളിപ്പോൾ എഴുതി 3i + 0j + 0k, ഇതിന്റെ മോഡുലസ് എടുത്താൽ എന്ത് വരും? റൂട്ട് ഓഫ് 3 സ്ക്വയർ. റൂട്ട് ഓഫ് 3 സ്ക്വയർ ഇസ് റൂട്ട് 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ മോഡുലസ് ഓഫ് ഡബ്ല്യു 3 തന്നെയല്ലേ വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എന്താണോ വരുന്നത്, ഇവിടെ നമുക്ക് ഓൾറെഡി വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും 0 എന്ന് കിട്ടി. ഇനി ഇവിടെ മോഡുലസ് ഓഫ് ഒമേഗയുടെ വാല്യൂ എന്താണോ അത് തന്നെ ഇവിടെ എക്സ് കോർഡിനേറ്റ് ആയിട്ട് കൊടുത്താൽ മതി, അപ്പോൾ ലെങ്ത് ഈ വാല്യൂ തന്നെ വന്നോളൂ. ഓക്കെ, സോ അങ്ങനെയാണ് ഡബ്ല്യു എഴുതുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ആക്സസ് ഏതാണ്, റൊട്ടേറ്റ് ചെയ്യുന്ന ആക്സസ് ഏതാണെന്ന് ക്വസ്റ്റിനെ തരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് ഈ വെക്റ്റർ എഴുതുന്നത്. അതും ഇതിൻ്റെ ലെങ്തായ ലെങ്തിനെ ഒമേഗയോട് ഇക്വേറ്റ് ചെയ്ത് അതും കൂടി വെച്ചിട്ടു. ഇനി വെലോസിറ്റി സ്പീഡും ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി വി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡബ്ല്യു ക്രോസ് ആർ ആണ്. സോ എന്താണ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത്? ഐ ജെ കെ എഴുതുന്നു, ഡബ്ല്യു ഡബ്ല്യുവിൻ്റെ കമ്പണൻസ് കൊടുക്കുന്നു 3 0 0. അതേപോലെ ആറിൻ്റെ കമ്പണൻസ് കൊടുക്കുന്നു നെക്സ്റ്റ് റോ ആയിട്ട് 2 2 2. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ഇവാലുവേറ്റ് ചെയ്യാം. സോ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 0i - 6j + 6k എന്ന് കിട്ടും. ഇനി സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് ദിസ് വെക്ടർ ഡബ്ല്യു ക്രോസ് ആർ, അതായത് മോഡുലസ് ഓഫ് വി. സോ റൂട്ട് ഓഫ് ഈ വെക്ടറിന്റെ ലെങ്ത്. സോ റൂട്ട് ഓഫ് എന്ത് വരും? 0² - -6² + 6² സോ റൂട്ട് 72 എന്ന് വരും. ദാറ്റ് ഈസ് 6√2. സോ ഇത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. എ വീൽ ഇസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദ വൈ ആക്സിസ് വിത്ത് ആംഗിൾ ഓഫ് സ്പീഡ് 9 സെക്കൻഡ് ഇൻവേഴ്സ്. ദ റൊട്ടേഷൻ, സോ നേരത്തെ പോലെ തന്നെ ഒമേഗ വന്നിട്ടുണ്ട് ആംഗിൾ ഓഫ് സ്പീഡ്. ദ റൊട്ടേഷൻ ലുക്സ് ക്ലോക്ക് വൈസ്
if one looks from the origin in the positive y direction. So ivide already thannittundu rotating about the y axis. So y axis aanu idinte axis of rotation. Adondu thane the rotation looks clockwise if one looks from the origin in the positive y direction. Okay. So nerthatha question ayittu idinoru vyathyasam nerthatha question x axis aayirunnu rotate cheyna axis ivide y axis aanu. So ivide angana aanengil namukku endha kandupidikkanam find the velocity and speed at the point 3 4 8. So നേരത്തെ പോലെ തന്നെ ഒമേഗ നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ ഓഫ് സ്പീഡ് 9 സെക്കൻഡ് ഇൻവേഴ്സ് ഈ പോയിന്റ് തന്നിട്ടുണ്ട് പി എന്ന് പറയുന്നത് 3 4 8 അതിന്റെ പൊസിഷൻ വെക്റ്റർ ആണ് ആർ സോ ആർ എന്ത് വരും 3a + 4j + 8k ഇനി നേരത്തെ പോലെ തന്നെ മോഡുലസ് ഓഫ് ഡബ്ല്യു കണ്ടുപിടിക്കുന്നു മോഡുലസ് ഓഫ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഒമേഗയാണ് സോ 9 സെക്കൻഡ് ഇൻവേഴ്സ് ഇനി ഇവിടെ നമുക്ക് ഒമേഗയുടെ സോറി ഡബ്ല്യുവിന്റെ മോഡുലസ് കിട്ടി പക്ഷെ ഡബ്ല്യു എന്ന് പറയുന്ന വെക്റ്റർ വേണം അതിനു വേണ്ടിയിട്ടാണ് എന്ത് since the wheel is rotating about y axis nadannittundu so y axis aanu idu rotate cheyyanengil x indeyum z indeyum coordinates zero varum adayathu I idayum k idayum coefficient zero varum so adaan ivide w nu parayna vector ediyappo I ide coefficient um k ide coefficient um zero ini j ide coefficient athava y coordinate ariyanannundengil endanu ivide modulus of w namukku endha kittiye 9 alle kittiyathu so adu thanne ivide koduthaam idu j ide coefficient aayittu so endu varum 0i + 9j + 0k ഇനി നമ്മൾ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് നോക്കിയാൽ എന്ത് വരും റൂട്ട് ഓഫ് 9 സ്ക്വയർ വരും ദാറ്റ് ഈസ് ഈക്വൽ ടു 9 തന്നെയാണ് വരുന്നത് സോ ഇത് തന്നെ വരും 9 തന്നെ വരും സോ അതുകൊണ്ടാണ് ഇവിടെ തന്നിരിക്കുന്ന അതേ കോർഡിനേറ്റ് തന്നെ വൈ ആയിട്ട് കൊടുത്താൽ മതി റൊട്ടേറ്റ് ചെയ്യുന്ന വൈ ആക്സിൽ ആയതുകൊണ്ട് എക്സിന്റെയും ഇസഡിന്റെയും കോഎഫിഷ്യൻസ് സീറോ ആയിട്ട് കൊടുക്കാം ഇനി വെലോസിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത് വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ക്രോസ് ആർ എന്ന് പറഞ്ഞാണ് വെലോസിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും ഐ ജെ കെ ഡബ്ല്യു എന്ന് പറയുന്നതിന്റെ കോഎഫിഷ്യൻസ് കൊടുക്കുക 0 9 0 ഓക്കെ ഇനി ആറിൻ്റെ കോഫിഷ്യൻറ്റ് 3 4 8 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 72i + 0j - 27k എന്ന് കിട്ടും ഇനി സ്പീഡ് കണ്ടുപിടിക്കണം സ്പീഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഡബ്ല്യു ക്രോസ് ആർ ആണ് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് വി ദാറ്റ് ഈസ് ഈ വെക്ടറിൻ്റെ ലെങ്ത് റൂട്ട് ഓഫ് 72² + 0² + -27² ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 5913 എന്ന് കിട്ടും